ബലൂസ് ലിബറേഷൻ ആർമിയുടെ ആദ്യ പെൺ ചാവേറായ ഷാരി ബലൂസ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ചൈനീസ് പൌരന്മാരും ഒരു പാകിസ്ഥാനി ഡ്രൈവർക്കുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ബുർഖ ധരിച്ചെത്തിയ ഒരു യുവതിയാണ് കറാച്ചി സർവകലാശാലയിൽ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ വൈറലായിരുന്നു. പാകിസ്ഥാനിലെ വിഘടനവാദ സംഘടനയും നിരോധിത സംഘടനയുമായ ബലൂസ് ലിബറേഷൻ ആർമിയുമായി ബന്ധമുള്ള മജീദ് ബ്രിഗേഡാണ് ആക്രമണത്തിന് പിന്നിൽ. ചൈനീസ് പൌരന്മാർക്ക് നേരെ ഇവർ നടത്തുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ഇതിനു മുമ്പ് 2017 ഖോദാറിൽ തൊഴിലാളികൾക്ക് നേരെ നടന്ന വെടിവെപ്പ്, 2018 കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണം, 2021 ഖോദാറിൽ നടന്ന ചാവേർ ആക്രമണം എന്നിങ്ങനെ ആ പട്ടിക നീളുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്ക് നേരെയാണ് സംശയം ഉയർത്തുന്നത്. പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന ബലൂചിസ്ഥാൻ പോരാളികളുടെ സംഘടനകളെ ഒന്നാക്കി വൻ ശക്തിയാക്കി മാറ്റിയത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ തന്ത്രമാണെന്നാണ് അവർ ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം പാക് സൈനികരെ ബലൂച്ചികൾ കൂട്ടക്കൊല നടത്തിയപ്പോഴും ഈ ആരോപണം ഉയർന്നു വന്നിരുന്നു. ആയിരക്കണക്കിന് ചൈനീസ് പൌരന്മാരാണ് പാകിസ്ഥാനിൽ താമസിക്കുന്നത്. അവരിൽ ഭൂരിഭാഗം പേരും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ എത്തിയവരാണ്. എന്നാൽ ഈ പദ്ധതി വഴി പാകിസ്ഥാന്റെ അടിവേറുക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്നാണ് ബലൂചിസ്ഥാൻകാർ പറയുന്നത്. തങ്ങളുടെ പ്രകൃതി വിഭവങ്ങളെ വരെ ചൂഷണം ചെയ്ത ചൈനക്കാരെ നശിപ്പിക്കാനാണ് ബലൂചികൾ ശ്രമിക്കുന്നതും. ഇപ്പോൾ സ്ത്രീകളെ ഉപയോഗിച്ച് വരെ ബലൂച്ച് ആർമി തന്ത്രങ്ങൾ പയറ്റുമ്പോഴും പാകിസ്ഥാനും ചൈനയും ആശങ്കയിലാണ്. പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ആയുധങ്ങളും പണവും നൽകി സഹായിക്കുന്നതും ഇന്ത്യയാണെന്നാണ് ഇരു രാജ്യങ്ങളും ആരോപിക്കുന്നത്. എന്നാൽ അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങൾ ഇതുവരെ ഇന്ത്യ മുഖവിലക്കെടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.